നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം കോപ്പ അമേരിക്ക തുടങ്ങാനിരിക്കെ അർജന്റീനയ്ക്ക് തിരിച്ചടി അവരുടെ താരം ലൂക്കാസ് അലാരിയോക്ക് കോപ്പ അമേരിക്കയിൽ കളിക്കാൻ കഴിഞ്ഞേക്കില്ല എന്ന വാർത്ത ഇപ്പോൾ ടിവൈസി സ്പോർട്സ് പുറത്തുവിടുന്നു നേരത്തെ തന്നെ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയതാണ് നമുക്കറിയാം അദ്ദേഹം ബുണ്ടസ്ലീഗയിൽ കളിക്കുന്ന സമയത്ത് തന്നെ പരിക്കേറ്റതാണ് എന്നിട്ടും സ്കലോനി താരത്തെ ടീമിലെടുത്തത് പലരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാവുകയാണ് കഴിഞ്ഞ കോൺമെബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ ചിലിക്കെതിരെയുള്ള സ്കോഡിൽ അദ്ദേഹം പരിക്ക് മൂലം ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ നാളെ പുലർച്ചെ അവർക്ക് മത്സരമുണ്ട് കൊളംബിയയ്ക്കെതിരെയാണ് അർജന്റീനയ്ക്ക് കളി ആ മത്സരത്തിനുള്ള സ്കോഡിലും ഇപ്പോൾ പരിക്ക് കാരണം അലാരിയോ ഇല്ല അതുകൊണ്ട് തന്നെ കോപ്പ അമേരിക്കയ്ക്ക് മുമ്പായിട്ട് അദ്ദേഹത്തിന് റിക്കവർ ചെയ്യാൻ കഴിയില്ല എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു എന്നാണ് ടിവൈസി സ്പോർട്സ് പുറത്തുവിട്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കോപ്പ അമേരിക്കയ്ക്കുള്ള സ്കോഡിൽ ഉണ്ടാവില്ല എന്നാൽ ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ലയണൽ സ്കലോനി അലാരിയോയെക്കുറിച്ച് ഇപ്പോഴും ചില പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നു എന്ന രൂപത്തിലാണ് പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലൂക്കാസ് അലാരിയോയുടെ ഒരു കേസ് പറയുകയാണെങ്കിൽ അദ്ദേഹം റിക്കവർ ചെയ്യാനുള്ള ഒരു പരിശ്രമത്തിലാണ് അദ്ദേഹം ട്രെയിനിങ് നടത്തിയിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻ വളരെ മികച്ചതായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ കാര്യങ്ങൾ മോശമായിട്ടുണ്ട് എന്തായാലും നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം അദ്ദേഹം ടീമിന് വളരെ പ്രധാനപ്പെട്ട ഒരു താരമാണ് എന്നാണ് സ്കലോനി പറഞ്ഞു വെക്കുന്നത് ഏതായാലും കോപ്പ അമേരിക്കയ്ക്കുള്ള അർജന്റീന സ്കോഡിനെ ഇനിയും പ്രഖ്യാപിക്കേണ്ടതുണ്ട് നിലവിൽ 33 അംഗ സ്കോഡാണ് അർജന്റീനക്കൊപ്പമുള്ളത് അവരുടെ ട്രെയിനിങ് ക്യാമ്പിലൊക്കെ ഉള്ളത് പക്ഷേ കോപ്പ അമേരിക്കയ്ക്ക് 28 അംഗ ടീമിനെയാണ് പ്രഖ്യാപിക്കേണ്ടത് അങ്ങനെയെങ്കിൽ ഇനിയും കുറച്ച് താരങ്ങളെ കട്ട് ചെയ്യേണ്ടതുണ്ട് അതിൽ ഇപ്പോൾ അലാരിയോ പുറത്തേക്ക് പോയാലും മറ്റു ചില താരങ്ങളെ കൂടി അദ്ദേഹത്തോടൊപ്പം ഒഴിവാക്കേണ്ടി വരുമെന്നർത്ഥം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.